بسم الله الرحمن الرحيم. ബർസഖ് ജീവിതം ഒരു കാഴ്ചയും കേൾവിയുമില്ലാത്ത ലോകമാണെന്ന് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കാറുണ്ട്, അവരായി തോന്നാറുണ്ട്. ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ, സൂറത്തുൻ നംല്. അതിനുശേഷം ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ وما انت بهاد العمي عن ضلالتهم ان تسمع الا من يؤمن باياتنا فهم مسلمون. ഇതിന് സമാനമായ ഒരു ആയത്ത് സൂറത്തുർ റൂമിലുണ്ട്, ഒരക്ഷരമേ ഏറെയുള്ളൂ. ഫഇന്നക സൂറത്തുൻ നംലിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത, സൂറത്തുർ റൂമിൽ ഫഇന്നക ലാ തുസ്മിഉൽ മൗത ولا تسمع الصم الدعاء اذا ولوا مدبرين. ഈ ആയത്താണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ മഹാത്മാക്കളെ കുറിച്ച് മോശമായ ചിന്തകൾ ഉണ്ടാക്കി തീർത്തത്. ഈ ആയത്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അങ്ങാടി കവലകളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ എത്രയോ കവല പ്രസംഗങ്ങളും സംവാദങ്ങളും നടത്തിയിട്ട് മരിച്ചു പോകുന്ന ആളുകൾക്ക് കേൾവിയില്ലെന്ന് പറഞ്ഞ് ഖബർസ്ഥാനുകളിൽ കിടക്കുന്ന സ്വന്തം ബന്ധുക്കളെ പോലും ഒന്ന് സിയാറത്ത് ചെയ്യാനുള്ള മനസ്സുപോലുമില്ലാതെ നമ്മുടെ ഖബർസ്ഥാനുകളിലേക്ക് അവനവന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയെങ്കിലും ദുആ ചെയ്യാൻ, സത്യവിശ്വാസികളെ ഒന്ന് സന്ദർശിക്കാൻ അവിടെ പോയിട്ട് എന്ത് കാര്യം? അവിടൊക്കെ ജീവച്ഛവങ്ങളെപ്പോലെ ഒന്നും കേൾക്കാതെയും അറിയാതെയുമല്ലേ അവർ കിടക്കുന്നത്, എന്തിനവിടെ പോയി സലാം പറയണം എന്ന രീതിയിലേക്ക് ഇസ്ലാമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ യുക്തിവാദം കൊണ്ടുവന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. നബിയേ, അങ്ങയുടെ സത്യമാർഗം പറഞ്ഞു കൊടുത്തിട്ട് അത് അനുസരിക്കാതെ പിന്മാറുന്ന ആളുകൾ അവരെ ചൊല്ലി അങ്ങ് വിഷമിക്കല്ല നബിയേ, അങ്ങ് സത്യമാർഗത്തിലാണ്, അങ്ങ് അള്ളാഹുവിനെ പരമേൽപ്പിക്കണമേ, അങ്ങ് സത്യത്തിന്റെ വ്യക്തമായ പാതയിലാണ്. ഇനി പറയുന്നു, ഇന്നക ലാ തുസ്മിഉൽ മൗത, ഹൃദയം മരിച്ചുപോയ ആളുകൾക്ക് അങ്ങയ്ക്ക് കേൾപ്പിക്കാൻ കഴിയില്ല നബിയേ. ഹൃദയം മരിച്ചവർ എന്ന ആയത്തിന് അർത്ഥം കൊടുക്കേണ്ടിടത്ത് മരിച്ചുപോയവർ, മൗത മയ്യത്തിന്റെ ജംആണത്, മൗത മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്നർത്ഥം കൊടുത്തു. അവിടെ കൊടുക്കേണ്ടത് അങ്ങനെയാണോ? മുഫസ്സിരീങ്ങൾ എന്തർത്ഥം കൊടുത്തു എന്ന് നോക്കാതെ സിയാഖുൽ ഖുർആൻ, ഖുർആനിന്റെ സിയാഖ് എന്താണ്, ഈ ആയത്ത് പറയുന്ന സാഹചര്യം എന്താണ് എന്ന് നോക്കാതെ, ഇതുപോലെയുള്ള ആയത്തുകൾ വേറെയുമുണ്ട്, എല്ലാം സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ആയത്തുകളെല്ലാം പറയുന്നത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ കേൾക്കില്ല എന്നർത്ഥം വെക്കാനാണ്. മുത്തനിബിതങ്ങൾ അങ്ങനെയാണോ ചെയ്തത്? മനുഷ്യരായ മനുഷ്യരും മുഴുവനും, മുസ്ലിമും മുസ്ലിം അല്ലാത്ത ആളും ഖബറിന്റെ ഉള്ളിൽ കേൾവിയുള്ളവരാണ് എന്ന് പറയുന്നുണ്ട് ഹബീബായ നബിതങ്ങൾ. ഖലീബ് ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട 70 വരുന്ന മുശ്രിക്കുകളോട് നബിതങ്ങൾ സംസാരിച്ചത് ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള ഇമാമ്യങ്ങൾ കൊണ്ടുവന്ന ഹദീസ് അല്ലയോ? വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ടത്. അവിടെ പറഞ്ഞ ബദിരതയും സ്വഹാബികളായ ആളുകളുടെ മുമ്പിൽ എത്രയോ അവിശ്വാസികൾ ജീവിച്ചു പോയി. അവർക്ക് കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട്, പക്ഷേ ഖുർആൻ അവരെ വിളിച്ചത് സുമ്മുൻ ബുഖുമുൻ അമ്യുൻ. അവർക്ക് കണ്ണില്ല, കാതില്ല, നാക്കില്ല. ആ പ്രയോഗം വിശുദ്ധ ഖുർആനിന്റെ ബലാഗത്ത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ കവലകളിൽ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഉണ്ടായ അപകടം എത്ര വലുതാണ്! ഇത്രത്തോളം ദൂരവ്യാപകമായി മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ ഉപ്പ മരിച്ചു പോയിട്ട് ബിദഅ ആശയത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒന്നല്ല രണ്ടല്ല എത്രയായിരം കേസുകള് വീട്ടിൽ പരസ്യമായി പറയാ, എന്റെ വാപ്പയുടെ മയ്യത്തെടുക്കുന്നവരെ ഇവിടെ ആരും ഖുർആൻ ഓതരുത്, ആ പരിപാടി നമുക്ക് പറ്റില്ല, അത് ബിദ്അത്താണ്. ഖുർആൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഉമ്മമാരോട് കൂട്ടിവെക്കാൻ പറയുകയും അവിടെ ഓതാൻ വേണ്ടി വന്ന ആളുകളോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുകയും എന്റെ വാപ്പാക്കത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന് ഇവിടുത്തെ
മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നൽകുമായിരുന്ന എത്രയോ അമലുകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടന്നതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു നമ്മളെ പഠിപ്പിച്ചത്? ഇത്തരം ആയത്തുകൾ ഇവിടെ കൊണ്ടുവരുന്ന ഇന്നമാ യസ്തജീബു ലദീന യസ്മഊൻ വൽ മൗത യബഅസുഹുമുല്ലാഹു ثم ഇലൈഹി യർജഊൻ, മരിച്ചവർ കേൾക്കില്ലെന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളും അതൊന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സത്യദീൻ പറഞ്ഞു കൊടുക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുന്ന ആ പ്രവണതയാണ് അല്ലാഹു മരിച്ചവരെന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം. സത്യം പറഞ്ഞുകൊടുത്താൽ അത് കേൾക്കാതിരിക്കുന്നവരെ, നന്മ പറഞ്ഞുകൊടുത്താൽ അത് സ്വീകരിക്കാതിരിക്കുന്നവരെ, ഏതുപോലെ ഖബറിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്, ഒരുപക്ഷെ അവിശ്വാസിയായ ഒരാൾ കേട്ടാൽ പോലും അയാൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലും ദീനും നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു മരിച്ചവരെന്ന് പറഞ്ഞത്. മഹാന്മാരായ ഹദീസ് ഈ ആയത്തിന്റെ വ്യാഖ്യാതാക്കൾ മുഴുവൻ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചത് നോക്കിയാൽ മനസ്സിലാവുന്ന വിഷയമേ ഉള്ളൂ. അത് بسم الله الرحمن الرحيم وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير سورة فاطر قبرن للكدك النعال ഏത് മുസ്ലിമായ സാധാരണക്കാരനും അവരോട് പറയുന്ന സലാമോ അവരരികത്ത് വന്നോ ദൂരെ നിന്നോ സംസാരിക്കുന്നത് പോലും അവർ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നവയാണ് അല്ലാഹുവിന്റെ റസൂല്. ആ ആശയത്തെ ഗണ്ണിക്കാൻ വേണ്ടി ഈ ആയത്ത് ഉദ്ധരിക്കപ്പെടാറുണ്ട്. എന്താ ആയത്തിൽ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആശയം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും ഒരുപോലെയാണോ? എന്താണ് പറയുന്നത്? നബി തങ്ങളുടെ സത്യദീൻ സ്വീകരിക്കാതെ പിന്മാറിയ ആളുകളെ കുറിച്ച് പറയുന്ന ഭാഗമാണത്. നബി തങ്ങളുടെ സത്യദീൻ സ്വീകരിച്ചവരും അത് സ്വീകരിക്കാതെ നിഷേധികളായി നടന്നവർ, അവരുടെ മനസ്സ് മരിച്ചിട്ടുണ്ട്, കൽബ് മരിച്ചു പോയിട്ടുണ്ട്, അവരും ഹൃദയം ജീവിച്ചിരിപ്പുള്ള വിശ്വാസികളും ഒരുപോലെയാണോ? എന്നിട്ട് അല്ലാഹു അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കേൾപ്പിക്കുന്നവനാണ്. കേൾപ്പിക്കുക എന്ന് പറഞ്ഞതും ഉപകാരപ്പെടുത്തി അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഇനി പറയുന്ന ഭാഗം, വമാ അൻത ബിമുസ്മിഇമ്മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അങ്ങേക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല നബിയേ എന്നർത്ഥം കൊടുക്കുന്നു. അവിടെ അർത്ഥം മംഫിൽ ഖുബൂർ എന്ന വാക്കിന്റെ സിയാഖ്, ആ ആയത്തിന്റെ ആശയം അവിടെ നൽകപ്പെടേണ്ടത് അതിന്റെ സാഹചര്യം നോക്കിയിട്ടാണ്. ഹൃദയം മരിച്ചവർ എന്ന് തന്നെ അർത്ഥം കൊടുക്കേണ്ടവർ. മിമ്മൻ മാതത് ഖുലൂബുഹും വസാറത് ഹാദിഹിൽ ഖുലൂബു ഫീ ഖബരിം മിൻ അബ്ദാനിഹിം, സ്വന്തം ശരീരങ്ങളിൽ അവരവരുടെ ഹൃദയങ്ങൾ മറവ് ചെയ്യപ്പെട്ടവർ എന്നല്ലാതെ ഭൂമിയിൽ മറവ് ചെയ്യപ്പെട്ടവരെന്നല്ല. എന്തുകൊണ്ടല്ല? അറബ് സാഹിത്യം മനസ്സിലാക്കുമ്പോ, ഖുർആനിന്റെ ശൈലി മനസ്സിലാക്കുമ്പോ, ആയത്തിന്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോ മണ്ണിൽ പോയി കിടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അവരെ കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ അല്ലാഹു ശേഷം പറയുന്നത്? എന്താ അല്ലാഹു ശേഷം പറയുന്നത്? സൂറത്തു ഫാത്തിറിലെ 22-ാമത്തെ ആയത്താണിത്. 23 എന്താ പറയുന്നത്? ഇൻ അൻത ഇല്ലാ നദീർ, നബിയേ അങ്ങ് താക്കീതുകാരൻ മാത്രമാണ്. എന്താ പറഞ്ഞതിനർത്ഥം? അങ്ങേക്ക് പറഞ്ഞു കൊടുക്കലേ ബാധ്യതയുള്ളൂ നബിയേ. ഹൃദയം മരിച്ചവര്, ശരീരത്തിൽ ഹൃദയത്തെ മൂടിക്കളഞ്ഞവര്, അവർക്ക് കേൾപ്പിക്കാൻ കഴിയില്ല നബിയെ. അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ആരോടാ നബി തങ്ങൾ ദഅവത്ത് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്നവരോടല്ലേ? ആ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് ഖബറിൽ കിടക്കുന്നവരെന്ന അല്ലാഹുവിന്റെ പ്രയോഗം മനുഷ്യ മനസ്സ് ചത്തുപോയവരെ കുറിച്ചാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ഇതൊക്കെ പോകട്ടെ, ഇങ്ങനെയൊക്കെ ആയത്തുകൾക്ക് അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ, അവരൊക്കെ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ, ഷെയ്ഖുൽ ഇസ്ലാം എന്നവർ വിളിക്കുന്നവര്, ഒരുപാട് മശായിഖന്മാർ ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുന നബി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള്, ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാമുൽ ഹൈതമി തങ്ങള്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങള്, ഒരുപാട് ഷെയ്ഖുൽ ഇസ്ലാമുമാരുണ്ട്. പക്ഷേ
ബിദഅഇ ആശയക്കാരൻ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ഷെയ്ഖുൽ ഇസ്ലാം ഉണ്ട്, ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഈ ആയത്തുകളെ നമ്മുടെ നാട്ടിലെ പുത്തനാശയക്കാർ മനസ്സിലാക്കിയതുപോലെയാണോ ഇവരുടെ ഷെയ്ഖുൽ ഇസ്ലാം മനസ്സിലാക്കിയത്? അദ്ദേഹം പറഞ്ഞതെങ്കിലും ഒന്ന് കേട്ടുകൂടെ? അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 4 വോള്യം 299 പേജിൽ, അതുപോലെ 24 വോള്യം 330 പേജിൽ ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന വാക്ക്, അദ്ദേഹത്തെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഖാല ഇന്നൽ മുറാദ മിനൽ മൗതാ ഹുന മൗതൽ അബ്ദാൻ വലാകിൻ ഹാദാ മസലൻ ദുരിബ ലിമൗതിൽ ഖുലൂബ് ലിമൗതൽ ഖുലൂബ്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ ശരീരം മരിച്ചവരെ കുറിച്ചാ പറയാറുള്ളതെങ്കിലും ഈ ആയത്തുകളിലെല്ലാം മരിച്ചവരെന്ന് പറയുന്നത് ലിമൗതൽ ഖുലൂബ്, ഹൃദയം മരിച്ചവരെ കുറിച്ചാണ്, ഹൃദയം മരിച്ചവരെ കുറിച്ച്. ഫഹാകദാ ഹാഉലാഇ ലദീന മാതത് ഖുലൂബുഹും ഫഇന്നഹും യസ്മഊന കമാ യസ്മഉൽ മൗതാ മിനൽ കാഫിരീന വലാ യൻതഫിഊൻ. എത്ര മനോഹരമാണ്, എത്ര വ്യക്തമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാവത്ത് സ്വീകരിക്കാത്ത ആളുകളെ, അവരുടെ ഹൃദയം മരിച്ചിരിക്കുകയാണ്. ഫഇന്നഹും യസ്മഊൻ കമാ യസ്മഉൽ മൗതാ, മരിച്ചു കിടക്കുന്നവർ കേൾക്കുന്ന പോലെ തന്നെ അവിശ്വാസികൾക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. മിനൽ കാഫിരീൻ, കാഫിറുകളായ ആളുകൾ. വലാ യൻതഫിഊൻ, അവർക്ക് പിന്നെ അതുകൊണ്ട് ഉപകാരപ്പെടുന്നില്ലല്ലോ, അവർ കേൾക്കുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നില്ല. അതുപോ അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ അള്ളാഹു കൊണ്ടുവന്നതാണ് മരിച്ചവർ അല്ലെങ്കിൽ ഖബറിലുള്ളവർ എന്ന പ്രയോഗം, എന്നല്ലാതെ മരിച്ചുപോയി കിടക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചോ അല്ലാത്തവരെ കുറിച്ചോ അല്ല ഈ ആയത്തുകളിൽ കിടക്കുന്ന പരാമർശങ്ങൾ. കാരണം അറബ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. ഹിജ്റ 95 വഫാത്തായ അറബ് കവി كعنب بن ضمرة أديه التندر كبدا يند سم إذا سمعوا خيرا ذكرت به وإن ذكرت بسوء عندهم أذنوا എന്നെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ അവർക്ക് കേൾക്കാനേ കഴിയൂല. എന്തെങ്കിലും ഒരു മോശം പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ചെവികളുണ്ട് എന്ന് കഅനബ് ഇബ്നു ദംറ പറയുന്ന കവിത. ഒരാളോട് ഇഷ്ടമായാൽ പിന്നെ എല്ലാം ഇഷ്ടമാണ്, ഒരാളോട് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെറുതും ഒരു വലിയ കുറ്റമാണ് എന്നതുപോലെ കേൾക്കുന്നതിന് അംഗീകരിക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കഅനബ് തന്നെ ഇവിടെ പറയുന്നത് സുമ്മുൻ, കേൾക്കാത്തവർ. അവർ ചെവി പൊട്ടന്മാരായതുകൊണ്ടാണോ അത്? അല്ല, ആ കേൾവി അവർ ഉപകാരപ്പെടുന്നില്ല എന്ന ആശയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും സജ്ജനങ്ങളുടെയും പരിശുദ്ധമായ ബർസഖിയായ ലോകത്തെ ജീവിതങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ.